ഇന്ന് പാലില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന ആത്മഹത്യക്കുറിപ്പ് എഴുതി വച്ചിട്ടാണ് ഈ കുടുംബം യാത്രയായത്. പെരുമ്പാവൂർ ചേലാമറ്റ പാറപ്പുറത്തുകുടി വീട്ടിൽ ബിജു എഴുതിയ ആത്മഹത്യക്കുറിപ്പായിരുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് ബിജുവിനെയും കുടുംബത്തെയും മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. പാല് വാങ്ങാനെത്തിയ അയൽവാസിയായ സ്ത്രീയാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ഏറെ നേരം വിളിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല. പിന്നീടാണ് ആത്മഹത്യക്കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. പാൽക്കുപ്പിക്കടിയിലായിരുന്നു കുറിപ്പ് വച്ചിരുന്നത്. ബിജു നേരത്തെ ചിട്ടി നടത്തിയിരുന്നു. ചിട്ടിപ്പണം പലിശയ്ക്ക് മറിച്ചു നൽകിയതാണ് വിനയായത്. പണം തിരികെ ലഭിക്കാതായതോടെ വലിയ സാമ്പത്തിക ബാധ്യതയായി. അത് ആത്മഹത്യയിലേക്ക് നയിച്ചു കാണണം എന്നാണ് വിലയിരുത്തൽ. പെരുമ്പാവൂർ ചേലമറ്റം പാറപ്പുറത്തുകുടി വീട്ടിൽ പത്മനാഭന്റെ മകൻ 46 വയസ്സുള്ള ബിജു, ഭാര്യ വണ്ണപ്പുറം മാങ്കുഴിക്കൽ 39 വയസ്സുള്ള അമ്പിളി, 15 വയസ്സുകാരിയായ മകൾ ആദിത്യ, 13 വയസ്സുകാരനായ മകൻ അർജുൻ എന്നിവരാണ് വീട്ടിനകത്ത് ഇരു കയറിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിട്ടി വച്ചതിനെ തുടർന്ന് ലക്ഷങ്ങൾ ബാധ്യതയുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ബിജു എല്ലാവരോടും 31 December പണം നൽകാമെന്നാണ് ഉറപ്പു നൽകിയിരുന്നത്. പണം നൽകേണ്ടവരോട് 31 December രാവിലെ വീട്ടിലെത്താനും ബിജു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഹാളിലെ ഹുക്കിൽ പിതാവും മകനും ബെഡ്റൂമിലെ ഹുക്കിൽ അമ്മയും മകളുമാണ് ഒരു കയറിൽ ഇരുവശത്തുമായി തൂങ്ങിയത്. വീടിന്റെ ചുമരിൽ മൂന്നിടത്തായി തന്റെ ബന്ധുക്കളെ ആരെയും മൃതദേഹം കാണാൻ അനുവദിക്കരുതെന്ന് ബിജു എഴുതി വച്ചിട്ടുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. മക്കളായ ആദിത്യയും അർജുനും കാലടി കാഞ്ചി ശങ്കര സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അതേസമയം ഒക്കൽ ചേലാമറ്റം ഭാഗത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് എൽദോസ് കുന്നപ്പള്ളി MLA മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. മറ്റെന്തെങ്കിലും സമ്മർദ്ദം ആത്മഹത്യക്ക് പിന്നിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് MLA മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.